അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം അള്ളാഹുവിൻ്റെ അതിമഹത്തായ 99 ഇസ്മുകളിൽ 64-ാമത്തെ നാമമായ യാ കയ്യൂം യാ അള്ളാഹ് എന്നതിനെ കുറിച്ചാണ്. സ്വയം നിലനിൽക്കുകയും മറ്റുള്ളവരെ നിലനിർത്തുകയും ചെയ്യുന്നവൻ, അങ്ങനെയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. യാ കയ്യൂം യാ അള്ളാഹ് എന്നതിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട സ്വഭാവം, പരിപാലനത്തിൻ്റെ പ്രയാസത്തെ തൊട്ട് നീ വളരെ ലാഘവത്തോടെ ജീവിക്കുക എന്നതാണ്. അഥവാ ഒരു കൂട്ടം പണി ചെയ്ത് തീർക്കാൻ ഉണ്ട് എന്ന് ബേജാറായി കഴിയാതെ ഇരിക്കുക. കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് തവക്കൽ ആക്കുക. നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണല്ലേ, ഓ എത്രങ്ങാനും പണി ഇനിയും തീർക്കാണ്ട് എപ്പോഴാണാവോ ഇൻ്റെ പണികളൊക്കെ ചെയ്ത് തീർക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളാണ് അല്ലേ. അങ്ങനെ പറയാതെ നമ്മൾ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് തവക്കലാക്കുകയാണെങ്കിൽ സമയാസമയങ്ങളിൽ അതെല്ലാം നടക്കുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും സഹായം വേണം എന്ന നിലയിൽ ജീവിക്കാതിരിക്കുക. കാര്യങ്ങളൊക്കെ എനിക്ക് അല്ല മതി എന്ന ഒരു വിശ്വാസത്തോടെ, അല്ല എനിക്ക് എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുക. യാ കയ്യൂം യാ അല്ല എന്ന ഈ ഇസ്മ പതിവാക്കിയാൽ അനാവശ്യമായ ഉറക്കത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. യാ കയ്യൂം യാ അല്ല എന്ന് 16 തവണ മനസ്സിലെ മറ്റു ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഈ ഇസ്മ മനസ്സിരുത്തി ചെല്ലുകയാണെങ്കിൽ അവർക്ക് മറവി രോഗം ഉണ്ടാവുകയില്ല. സുബഹി നിസ്കാര സമയം മുതൽ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ ഇത് ഇങ്ങനെ യാ കയ്യൂം യാ അല്ല എന്ന ഇസ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം കുറയും, നല്ല ആരോഗ്യമുള്ളവനായി തീരും. അതുപോലെ നമ്മുടെ ഹൃദയം മരവിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇബാദത്തിനോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹൃദയത്തെ സജീവമായി നിർത്താൻ വേണ്ടി യാ ഹയ്യു യാ കയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻതു എന്നിങ്ങനെ ദിവസവും 40 തവണ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലൊക്കെ വിഭാഗത്തിനുള്ള താല്പര്യം കൂടുകയും മരവിച്ചു പോയിട്ടുള്ള ഹൃദയമൊക്കെ ശുദ്ധലോലമായി വരികയും ചെയ്യുന്നതാണ്. വളരെയധികം പോരുഷ നിറഞ്ഞ ഒരു ഇസ്മ കൂടിയാണ്. ഇത്രക്കേറെ പോരുഷ നിറഞ്ഞ ഈ ഇസ്മ നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ഇതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന വസിയത്തോടുകൂടെ ഇന്നത്തെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ അടുത്ത ഇസ്മുമായി കാണാം ഇൻഷാ അള്ളാഹ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.